ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ആൻറ്റിവൈറസുകളാണ്. സോ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാ ഷോറൂമുകളിലും എല്ലാ തരം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിവൈറസും അവൈലബിൾ ആണ്. സോ നമ്മുടെ അവാസ്റ്റിൻ്റെയും അതേപോലെ തന്നെ കാസ്പെർസ്കിയും കിഹിയിലും ടോട്ടോസെക്കയുടെ ഒക്കെ എല്ലാ ആൻറ്റിവൈറസും അവൈലബിൾ ആണ്. സോ ആൻറ്റിവൈറസിനെ പറ്റി പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പല ആൾക്കാരെയും ഞാൻ ആൻറ്റിവൈറസിനെ പറ്റി പറയുമ്പോഴൊക്കെ പറയാണ്ട് എന്തിനാണ് ആൻറ്റിവൈറസ്, ആൻറ്റിവൈറസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ലാപ്പ് അധികം അല്ലെങ്കിൽ എൻ്റെ ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, എല്ലാം സെക്യൂർഡാണ്, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ. പക്ഷേ നിങ്ങൾ പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ പല ആൾക്കാരുടെയും കമ്പ്യൂട്ടർ സ്ലോ ഡൗൺ ആണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതായത് വലിയ റാമും എല്ലാ ചിപ്സിലും എല്ലാ പ്രശ്നം നിങ്ങൾ വർക്കിംഗ് കൊടുക്കുന്നതിന് പക്ഷേ സ്ലോ ഡൗൺ ആണ്. ചിലപ്പോൾ ഈ ഒരു സ്ലോ ഡൗണിന് കാരണം ഇങ്ങനെയുള്ള വൈറസുകൾ കയറിയതായിരിക്കും. സോ ഈ വൈറസ് കയറി പറഞ്ഞാൽ നിങ്ങൾ നെറ്റിൽ ഡൗൺലോഡ് ചെയ്യണമെന്ന് പോലുമില്ല. ഏറ്റവും കൂടുതൽ ഒരു കമ്പ്യൂട്ടറിൽ വൈറസ് വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്തോ നമ്മുടെ മുകളിലൊക്കെ പോപ്പ് ആഡ് കാണും, അതായത് അലോ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഉള്ള ആഡിൻ്റെയൊക്കെ. സോ നിങ്ങൾ ഈ ആഡിൽ എങ്ങനെ ക്ലിക്ക് ചെയ്യുകയോ അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജസ്റ്റ് ചില സമയത്ത് നോ എന്നാകും കൊടുത്തിട്ട് പോലും ഉണ്ടാവുക. സോ പക്ഷേ നിങ്ങളത് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അതിൽ ഡൗൺലോഡ് ആകുകയും ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. സോ ഈ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റിലെ കൊറോണ വൈറസ് പോലൊക്കെ തന്നെയാണ്. അതായത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വൈറസ് വന്നാൽ മതി, അത് സ്വയം തന്നെ സ്പ്രെഡായി സ്പ്ലിറ്റായി എല്ലാത്തിനെയും ബാധിക്കും. സോ നമ്മുടെ മൊബൈൽ ഫോണുകൾ, അതായത് നമ്മുടെ മൊബൈൽ ഫോണുകളിലൊന്നും അത്രയധികം ബാധിക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അധിക സമയത്തും വൺ ടൈമിൽ വൺ അപ്ലിക്കേഷൻ മാത്രമേ ഓപ്പൺ ചെയ്യാറുള്ളൂ. സോ പക്ഷേ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൈറസിന് ആ സമയത്ത് തന്നെ എല്ലാത്തിലേക്കും പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോണൊന്നും അധികം ബാധിക്കാതെ. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫയൽസ്, ഡാറ്റാസ്, നിങ്ങൾ എത്രയധികം കോൺഫിഡൻഷ്യൽ പല കാര്യങ്ങളുള്ളതായിരിക്കും നിങ്ങളുടെ ലാപ്ടോപ്പും അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ വൈറസിൻ്റെ പ്രൊട്ടക്ഷൻ, വൈറസ് ബാധിക്കാൻ സാധ്യതയുള്ള പലതും. അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി ആൻറ്റി വൈറസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആൻറ്റി വൈറസ് ഇല്ലാത്തൊരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നിട്ടാന്നല്ലേ, വാതിൽ പോലും ഇല്ലാത്തൊരു വീടിൻ്റെ അവസ്ഥയാണ്. ആർക്ക് വേണമെന്ന് വെച്ചാൽ വേണ്ടതൊക്കെ എടുക്കാൻ പോരാ, നമ്മൾ അറിയ പോലും ഇല്ല. സോ നിങ്ങൾക്കൊന്നും ആ ഒരു അവസ്ഥ വരരുത്. കാരണം ഈ പുതിയ കണക്കുകൾ പറയാണ്ട് ഓരോ ദിവസം 1,000,000+ മാൽവെയറുകളാണ് പുറത്തു വരുന്നത്. മാൽവെയറുകളും വൈറസും വോംസും ട്രോജൻസും അങ്ങനെ കുറേയധികം വൈറസുകളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വൈറസിന് പ്രൊട്ടക്ഷൻ നൽകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിവൈറസ് തന്നെ ഉപയോഗിക്കണം. അല്ല നിങ്ങൾ പല വെബ്സൈറ്റുകളും ഡൗൺലോഡ് ചെയ്യുന്ന പേ ചെയ്യാത്തുള്ള ആൻറ്റിവൈറസുകൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു വൈറസാണ്. സോ നിങ്ങൾ അങ്ങനത്തെ യൂസ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിന് ആൻറ്റിവൈറസ് പ്രൊട്ടക്ഷൻ അല്ല, വൈറസ് നിങ്ങൾ കേറ്റുന്നതിന് തുല്യമാണ്. നിങ്ങൾ കുറേയധികം ഡാമേജുകൾ വരെ വരുത്തി വയ്ക്കും. സോ ഇങ്ങനത്തെ ആൻറ്റിവൈറസുകൾ ആണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ സെക്യൂരിറ്റിയുടെ അതേപോലെ ക്വിക്കിലിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാസ്പെർസ്കിയിലൊക്കെയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റേൺ സെക്യൂരിറ്റി കിട്ടും. അതായത് ഇൻറ്റേൺ സെക്യൂരിറ്റി നിങ്ങളുടെ ഫോണിനും ടാബ്ലറ്റിനൊക്കെ ഇങ്ങനെ ഇൻറ്റേൺ സെക്യൂരിറ്റി കിട്ടും. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഫോണിലെ ഗൂഗിൾ ക്രോമിലൊക്കെ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് മോളിൽ ആഡ് കാണിക്കും, ഡു യു വോണ്ട് ടു ഷോ നോട്ടിഫിക്കേഷൻസൊക്കെ. നമ്മൾ പലപ്പോഴും ബ്ലോക്ക് തന്നെയാണ് കൊടുക്കുക. പക്ഷേ ബ്ലോക്ക് നിന്ന് കൊടുക്കുന്ന സമയത്തും ചില വെബ്സൈറ്റുകളിൽ നിന്ന് സസ്പീഷ്യസ് ആയ പല ഫയലുകളും ഡൗൺലോഡ് ആകും. ഇതേപോലെ നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ നമ്മുടെ പ്രൈവസിക്ക് വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതൊരാളുടെ കമ്പ്യൂട്ടറും വേണ്ട ഒരു ആവശ്യ ഘടകം തന്നെയാണ് ഒരു ആൻറ്റിവൈറസ്. സോ നിങ്ങൾക്ക് ആൻറ്റിവൈറസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കായി ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ ഒരു പർച്ചേസ് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം പല ആൾക്കാർക്കും അറിയാം, പല ആളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ സമയത്ത് അവർ സമ്മതിക്കില്ല ആൻറ്റിവൈറസിൻ്റെ ആവശ്യമില്ല. നിങ്ങളെന്ന് ആലോചിക്കണം, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പെൻഡ്രൈവ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എത്രോട്ടെ കുത്തിയിട്ടുണ്ടെന്നുള്ളത്. സോ അത്രയധികം നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. സോ ഈ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.